Hi friends, ellavarkum DK vanda pudhiya video like swagatham. Appo innu nammal undakkan povunnathu oru kidilen oru egg burji aanu. Mathramalla doshayirode chapathirode okke kazhikkan pattiya oru kidilen oru side dish aato. Chapathirode roll cheythu kazhikkan okke adivali taste aanu. Ellavarum try cheythu nokka, bachelors nu okke pettanu undakki edukkan pattum. Valare tasty aanu. Okay. Appo namukku nere ingredients like povam. Valladayittu ingredients onnumilla namukku innathekku. Yan ivide ഒരു രണ്ട് വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളൂ. ഇഞ്ചിയുടെ ഫ്ലേവർ ഒന്നും ഒരുപാട് കൂടുതലുണ്ട് കേട്ടോ. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു നാല് മുട്ടയാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇടുമ്പോൾ വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇപ്പോൾ ഇതാ ഞാൻ എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്തേക്ക് വെച്ചു. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഇവിടെ ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുവാണ്. ഈ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു അര സ്പൂൺ ഉലുവ അതുകൂടെ ചേർത്ത് കൊടുത്തു. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര സ്പൂൺ മുളക് പൊടി. പിന്നെ ഗരം മസാല എന്ന് പറയുന്നത് ഒരു നുള്ള് ചേർത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും ചേർക്കരുത്, ഒരു നുള്ള്. അപ്പൊ അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇട്ടപ്പൊടികളുടെ എല്ലാം ഒരു പച്ചമണം ഒന്ന് മാറണം. പൊടികളുടെയൊക്കെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതും കൂടി നന്നും കൂടെ ഒന്ന് വഴന്നു വരുന്ന സമയങ്ങളിൽ നമ്മുടെ മുട്ടയെല്ലാം ഒന്ന് പൊട്ടിച്ച് നമുക്ക് വേറെ പാത്രത്തിൽ അതിൽ ഒഴിക്കാം. അപ്പൊ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നു. ഇനി നമുക്ക് പൊട്ടിച്ചിട്ട് നമ്മുടെ മുട്ടയിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇപ്പൊ മിക്സ് ചെയ്യണ്ട, ഒരു മിനിറ്റ് കഴിയട്ടെ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മള് തട്ടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ട ബുർജിയില്ലേ, ആ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാ കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടായാലും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മുട്ടയ്ക്ക് ഉപ്പ് കുറച്ച് നമ്മൾ ഇട്ടിട്ടുള്ളായിരുന്നു. ഈ മുട്ടയുടെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം കുറച്ച് വാട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പൊ സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വലിയിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ ഇവിടെ മക്കൾ കഴിക്കത്തുള്ളൂ. ഉപ്പ കൊണ്ടൊന്ന് നോക്കണം. ഇനി ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു വന്നു. ഇത് മതി, ഇനി ഉപ്പ കൊണ്ടൊന്ന് നോക്കട്ടെ. ഉപ്പ കലക്ക സൂപ്പർ ടേസ്റ്റ് ആട്ടോ, അടിപൊളിയാ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. നിങ്ങൾ എല്ലാവരും കാണുക വീഡിയോസ്, സപ്പോർട്ട് ചെയ്യുക.
Okay, now we will try the egg burji. We will try the egg burji. We will try the egg burji. Thank you, love you all.